രാജ്യത്തെ വാക്സിൻ നയം തിരുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. ഇതിനു പിന്നിൽ സുപ്രീം കോടതിയുടെ ഇടപെടലും അതേപോലെ തന്നെ BJP ഇതര സംസ്ഥാനങ്ങളുടെ സമ്മർദ്ദവും ഉണ്ടായെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നയം മാറ്റമെന്നാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം നടപ്പിലാക്കിയ വാക്സിൻ നയത്തിനെതിരെ സുപ്രീം കോടതി വിവിധ സംസ്ഥാനങ്ങളും ഉയർത്തിയ ശക്തമായ വിമർശനങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഫലമായിട്ടാണ് നയം പരിഷ്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്ത് അയച്ചിരുന്നു. അതിൻ്റെയൊക്കെ സമ്മർദ്ദ ഫലമായി ആണ് ഇത്തരമൊരു നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേർന്നത് എന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് വിദേശത്ത് നിന്നും വാക്സിൻ വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെങ്കിലും വാക്സിൻ്റെ വിലയും സംഭരണവും സംബന്ധിച്ച് സംസ്ഥാനങ്ങൾ പരാതി ഉന്നയിച്ചിരുന്നു. കൂടാതെ സുപ്രീം കോടതിയിൽ നിന്നും നിരന്തര വിമർശനം നേരിട്ടുള്ളതോടെയാണ് വാക്സിൻ നയം മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ നിവൃത്തികൾ കൊണ്ട് പ്രഖ്യാപിച്ച സൗജന്യ വാക്സിൻ നയം മാറ്റത്തിലും അടവ് നയം വ്യക്തമാണ്. സ്വകാര്യ ആശുപത്രിയിൽ തുടർന്നും 150 രൂപ നൽകണം. 18 കഴിഞ്ഞവർക്കെല്ലാം June 21 വരെ കേന്ദ്രത്തിൻ്റെ സൗജന്യ വാക്സിൻ ഇല്ല. ഇതുവരെ തുക നൽകി വാക്സിൻ സ്വീകരിച്ചവർക്കും സംസ്ഥാന സർക്കാരുകൾക്കും പണം തിരിച്ചു കിട്ടുകയുമില്ല. മൊത്തം വാക്സിനുകളുടെ 75% കേന്ദ്ര സർക്കാർ വാങ്ങി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നാണ് നിർദ്ദേശം. ശേഷിച്ച 25% സ്വകാര്യ ആശുപത്രികൾക്ക് നൽകും. ഒരു ഡോസിന് പരമാവധി 150 രൂപ സർവീസ് ചാർജ് നൽകി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ആളുകൾക്ക് തുടർന്നും വാക്സിൻ സ്വീകരിക്കാം. ഡോസിന് 150 രൂപ നിരക്കിൽ 25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾ വഴി നൽകുന്നതോടെ എല്ലാവർക്കും സൗജന്യ വാക്സിൻ എന്ന പ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രി തന്നെ വെള്ളം ചേർത്തു. ഇതുവരെ പണം മുടക്കി വാക്സിൻ സ്വീകരിച്ചവർക്ക് ബാക്കി പണം തിരികെ നൽകുമെന്ന സൂചന ഇന്ന് പ്രധാനമന്ത്രി നൽകിയില്ല. സംസ്ഥാന സർക്കാരുകൾ ഇതുവരെ മുടക്കിയ വലിയ തുകയും വെള്ളത്തിലാകുന്ന അവസ്ഥയിലാണ്. കേന്ദ്രത്തിന്റെ വാക്സിൻ നയത്തിൽ സുപ്രീം കോടതി പലതവണ ഇടപെടൽ നടത്തിയിരുന്നു. 18-നും 44-നും ഇടയിൽ പ്രായമായവർക്ക് പണം നൽകി വാക്സിൻ സ്വീകരിക്കണം എന്നത് ഏകപക്ഷീയവും വിവേചനപരവുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. സർക്കാർ നയം പൗരന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുമ്പോൾ കോടതിക്ക് മൂകസാക്ഷിയായിരിക്കാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളോടും വാക്സിൻ നയം അറിയിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശവും നൽകി. കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് തുടങ്ങിയ വാക്സിനുകൾ ഇതുവരെ എത്രത്തോളം സംഭരിച്ചു, 18-നും 44-നും ഇടയിലുള്ളവർക്കായി സംസ്ഥാനങ്ങൾ ഉയർന്ന വിലയ്ക്ക് സംഭരിച്ച വാക്സിനുകൾ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് മറിച്ചു കൊടുക്കുന്നതിനാൽ തുടർന്ന് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നിങ്ങനെ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ സുപ്രീം കോടതി കേന്ദ്രത്തോട് ഉന്നയിച്ചിരുന്നു. ഇത്തരം ഇടപെടലാണ്. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് സുപ്രീം കോടതിയുടെ ഇടപെടൽ, അതേപോലെ തന്നെ BJP ഇതര സംസ്ഥാനങ്ങളുടെ സമ്മർദ്ദം, ഇതെല്ലാം കൂടിയായപ്പോഴാണ് June 21 മുതൽ പുതിയ ഒരു വാക്സിൻ നയം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.